ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കൂന്തൽ 65 ആണ്. അപ്പോൾ ഇത് സാധാരണ കൂന്തൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വലിയ കൂന്തൽ ഉപയോഗിച്ചാണ്. അപ്പോൾ അത് എങ്ങനെ കട്ട് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടല്ലേ കട്ട് ചെയ്യാനെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ തല ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു ഒരു എന്താ പറയുക, അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഞാൻ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേൽഭാഗത്തുള്ള ഈ സ്കിന്നും കൂടെ മാറ്റി കൊടുക്കണം. അത് പെട്ടെന്ന് തന്നെ നമുക്കിതാ ഇതുപോലെ കൈകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കിന്നും കൂടെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 kg കൂന്തലാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ചിലപ്പോൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു 900 g അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ വേസ്റ്റൊക്കെ കുറേ പോകാനുണ്ടാവും. അപ്പോൾ നല്ല കട്ടിയുള്ള മീറ്റാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഭാഗം കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ ആ സംഭവം ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മീറ്റിലൊക്കെ ആ ഇങ്ക് പിടിച്ചു പോവും. നമ്മൾ മറ്റേ കൂന്തലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഭയങ്കരമായിട്ട് ആ ഇങ്ക് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ. ഇത് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല കട്ടിയുമാണിത്. പിന്നെ ഇത് ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തലയുടെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ആ കണ്ണും ആ ഭാഗമൊക്കെ ഒഴിവാക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മീറ്റൊക്കെ എടുക്കാം. ചിലരങ്ങനെ തല ഒഴിവാക്കാറുണ്ട്, പക്ഷെ ഞാനത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഹെഡും കണ്ണിൻ്റെ ഭാഗമൊക്കെ കളയും, ബാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൂന്തൽ മീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്ക് മീറ്റാണ് ഇതിൻ്റെ. ഞാൻ ഇതിലേക്ക് ഇനി 2 tsp നിറച്ച് മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് മുളക് പൊടി കൊണ്ടുവരാറാണ്, കഴുകി ഉണക്കി പൊടിച്ച് കൊണ്ടുവരാറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് ചൂടുവെള്ളത്തിലിട്ട് കഴുകി എടുത്ത ശേഷം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 1 tsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 tbsp നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തത്, പക്ഷേ ഞാൻ ടേബിൾ സ്പൂണിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു 1/2 tsp മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇത്ര കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഞാനൊന്ന് വേവിച്ചെടുത്ത ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുക്കായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കുക്കറിൽ ഞാനൊരു വിസിൽ വരുത്തിയ ശേഷമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കുക്കറിൽ വെച്ച് ഒന്ന് വിസിൽ വരുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം പോയാൽ ചിലപ്പോൾ ടേസ്റ്റ് കിട്ടില്ല അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഇതിൽ തന്നെ ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ലെമൺ ജ്യൂസാണ്. അപ്പോൾ 1 tbsp അളവിൽ ലെമൺ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ ബോട്ടിലിൽ വരുന്ന ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 tsp ഗരം മസാല ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗരം മസാല ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് അതിൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോറും
അരിപ്പൊടിയുമാണ്. അപ്പോൾ ഞാനതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെറിയൊരു കൂന്തള് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഇതുപോലെ കുക്ക് ചെയ്യൊന്നും വേണ്ട, ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ മസാലയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തത്. ഞാനിതിലേക്കൊരു 2 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോറും ഞാൻ എടുത്തത് 3 ടീസ്പൂണാണ്, അരിപ്പൊടി 2 ടീസ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് വെച്ചാൽ ആ പൊടി നമുക്ക് ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലതാണ്, കുട്ടികളൊക്കെ ഉള്ളിടത്ത് നല്ല കളർഫുള്ളായിട്ട് കിട്ടും ചെയ്യും നമുക്ക്. അതുപോലെ തന്നെ നമുക്കത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളതിൽ ഓയിലാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഈ കൂന്തൽ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെ നമുക്ക് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ചേർത്ത് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അധികം ഓയിലൊന്നും പിടിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തത്, അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതായത് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു സ്മെല്ലാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് നമ്മളിതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഈ കൂന്തലിൻ്റെ ടേസ്റ്റ് നല്ല എക്സ്ട്രാ ആക്കി തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കൂന്തലൊക്കെ മിക്സ് ചെയ്ത് ആ മസാല ബാക്കി ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടി വേറെ മസാല ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ മസാലയിൽ തന്നെ ഇട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ചേർത്ത മുളകിന് എരിവ് കുറവാണ്, പിന്നെ ഈ ഉള്ളിയിലും ഇതൊന്ന് കളർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ അധികം എരിവ് പറ്റാത്തവരാണെങ്കിൽ മുളക് കുറച്ച് മാത്രം ഉപയോഗിച്ചോളാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് കൂന്തലിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ മേലെ ഇട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ കൂന്തൽ ഇതും കൂട്ടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ കൂന്തൽ, നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും നല്ല മൊഞ്ചുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വലിയ കൂന്തൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ചെറിയ കൂന്തലായാലും ഇതുപോലെ ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ വലിയ കൂന്തലാവുമ്പോൾ ഇതാ ഇതുപോലെ നല്ല മീറ്റ് ഉണ്ടാവും, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൂടെ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.